शिवा की साइकिल पर हो जाओ सवार। फुल एपिसोड्स के लिए अभी डाउनलोड करो वोट के ऐप एंड ट्राई फॉर फ्री। വേദ നഗരത്തിലുള്ളവരെ സൂക്ഷിക്കൂ, ഞാനെത്തി. ഫോഗോ സ്റ്റിക് തീഫ്. സ്വാമി ഞങ്ങളുടെ വീട്ടിൽ മോഷണം പോയിന്നാ തോന്നുന്നത്. ഞങ്ങളുടെ വീട്ടിൽ മോഷണം പോയേ കള്ളൻ കള്ളൻ അറിയി പറഞ്ഞേ. അത് കണ്ടില്ലേ, ശിവ ഇതാ കള്ളനെ പിടിക്കാൻ വേണ്ടി പോവാണ്. ഇനി പേടിക്കാനൊന്നുമില്ല. മോഷ്ടിക്കുന്നത് നല്ലതല്ല അങ്കിൾ, എല്ലാ സാധനങ്ങളും എനിക്ക് തിരിച്ചതാ. മര്യാദയ്ക്ക് എന്റെ വഴിയൊന്ന് മാറു കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. താങ്ക് യു ശിവ, വളരെ വളരെ നന്ദിയുണ്ട്. താങ്ക് യു ശിവ, താങ്ക് യു, താങ്ക് യു. നല്ല കുട്ടിയാ. ഇന്ന് വേദാനഗരത്തിലാകെ പ്രശ്നങ്ങളുടെ വേലിയേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. പോഗോസ്റ്റിക്കുമായിട്ട് ഈ നഗരത്തിൽ ഒരു കള്ളനെത്തിയിരിക്കുന്നു. തുള്ളി തുള്ളി കൊണ്ടാണ് അവന്റെ മോഷണം. എന്നത്തെയും പോലെ തന്നെ പോലീസിന് ഇതുവരെയായിട്ട് പിടുത്തം കിട്ടിയിട്ടില്ല അതാരാണെന്ന്. ഇന്ന് രാത്രി 8 മണിക്ക് ഞങ്ങളുടെ പ്രോഗ്രാം പോഗോസ്റ്റിക് തീഫ് കാണാൻ മറക്കരുത്. അല്ല, ഈ പോഗോസ്റ്റിക് തീഫ് എവിടുന്നാണോ വന്നേ, ആ ലഡ്ഡു സിംഗിനെ ഒരു കാശിനും കൊള്ളത്തില്ല. ഈ നാട്ടിൽ എന്താ എന്തെങ്കിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെന്തിനാ വിഷമിക്കുന്നത്? ശിവയുണ്ടല്ലോ, അവൻ കള്ളനെ പിടിക്കും. നിങ്ങളെ ആ കള്ളനെ പിടിക്കാനായിട്ട് ശിവയുടെ പേര് പറഞ്ഞാലുണ്ടല്ലോ. നമസ്കാരം മുത്തശ്ശി. അത് പിന്നെ ഈ വഴിക്ക് പോകുമ്പോ എനിക്ക് തോന്നി മുത്തശ്ശി ഉണ്ടാക്കിയ ചായയും പലഹാരം കഴിച്ചിട്ട് പോകാമെന്ന്. നമ്മുടെ വേദാ സിറ്റിയില് ഇത്രയും സ്വാദുള്ള ചായയും പലഹാരം ആരും ഉണ്ടാക്കില്ല സത്യം. അതിനൊന്നും എനിക്ക് ഒരു മടിയും ഇല്ല.
പക്ഷെ നിങ്ങളെങ്ങാനും എന്റെ ശിവയുടെ മുന്നിൽ വെച്ച് ആ പോഗോസ്റ്റിക്ക് കള്ളനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശി. ഞാൻ പോഗോസ്റ്റിക്ക് കള്ളൻ മാത്രമല്ല, ഒരു കള്ളന്മാരെ കുറിച്ച് ഞാൻ ഇവിടെ സംസാരിക്കാൻ വന്നതല്ലെന്നേ. അല്ല, ഞാൻ എന്തിനാ അവരുടെ പേര് പറയണത്? പകരം അവരല്ല എന്റെ പേര് കേട്ടതും വിറക്കേണ്ടത്. ശരിയല്ലേ പേടറാം, പറയൂ പറയൂ പറയൂ. എനിക്കറിയില്ല സാർ, പക്ഷെ സാറിന്റെ കാലിടക്ക് വിറക്കുന്നത് ഞാൻ കാണാറുണ്ട്. ശരിയായ സമയത്ത് തന്നെയാ വന്നിരിക്കുന്നത് ലഡ്ഡു സിംഗ്. ഇന്ന് കള്ളനെ ഓടിക്കാനുള്ള രാഗം ഞാൻ പാടാം. ഇതാ കേട്ടുകൊള്ളൂ, ഇരിക്കൂ. സാറേ, ഈ ചായയും പലഹാരം കഴിക്കാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. എനിക്കാണെങ്കി ഇപ്പൊ തലവേദന കുറച്ച് ഭേദമായി വരുന്നേ ഉള്ളോ. നമുക്കൊരു കാര്യം ചെയ്താലോ, വന്ന വഴിക്കനെ തിരിച്ചു പോകാം. മിണ്ടാതിരുന്നേ പെടാറാം, ഇതുവരെ വന്നിട്ട് നമ്മള് ശിവയോട് വിവരം പറയാതെ ഇവിടുന്ന് പോവാൻ കഴിയില്ല. ഇനി അതിനു വേണ്ടി മുത്തശ്ശന്റെ വൃത്തികെട്ട പാട്ട് കേട്ടാൽ എന്താ ഒരു കുഴപ്പം? മിണ്ടാതെ കേക്ക്, നിനക്കറിയാമല്ലോ എന്തേലും നേടണമെങ്കിൽ എന്തേലും ത്യാഗം ചെയ്തേ പറ്റൂ. അതുകൊണ്ട് നമ്മള് മുത്തശ്ശന്റെ പാട്ട് കേട്ടേ മതിയാവൂ. നീ ഓട് ഓട് ശരി, നിങ്ങൾ ഒന്ന് പാടുന്ന നിർത്ത്. ഇതാ വേഗം കഴിക്ക. ഇത് എന്താണ് ലഡു സിംഗ് സാറെ, ഒന്ന് സമാധാനമായിട്ട് ഇരുന്ന് കോഫി കുടിക്കോ. എന്തിനാ പോഗോസ്റ്റിക്കിനെ പോലെ ഇങ്ങനെ ഇലകി ഇലകി കാണിക്കുന്നത്? ഇല്ല, ഞാൻ പോഗോസ്റ്റിക്കള്ളനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല, ശിവയാണ് പറഞ്ഞത്. അതെ, ശിവ തന്നെ. പറ ശിവ, നീ പറ. ശിവ, അല്ല നീ എങ്ങനെ അറിഞ്ഞത് ആ പോഗോസ്റ്റിക്ക് കള്ളനെ കുറിച്ച്? ഉണ്ടോ തരുന്ന ചായ കുടിക്കാൻ പറ്റുന്നില്ലല്ലേ, ഇനി എങ്ങനെയെങ്കിലും ശിവയെ ആ ജോലി ഏൽപ്പിക്കണം. ഞാൻ അന്നത്തെ രാത്രി തന്നെ അയാളെ പിടിക്കാൻ നോക്കിയതാണ്, പക്ഷെ അവൻ എന്റെ കയ്യിൽ നിന്ന് വഴുതി രക്ഷപ്പെട്ടു ഓടി. മോഷ്ടിച്ച ബാഗ് എന്തായാലും എനിക്ക് തിരിച്ചു കിട്ടി. അങ്ങനെ മോഷ്ടിച്ച സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ അപകടം ഇനിയും മാറിയിട്ടില്ല ലഡു സിംഗ് സാർ, ആ കള്ളൻ തീർച്ചയായിട്ടും വീണ്ടും വരും. എന്റെ പരിധിയിൽ മോഷണമോ? ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും മോഷ്ടിക്കാൻ. ലഡു സിംഗ് സാറേ, വെറുതെ ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നതൊന്ന് നിർത്ത്, വേഗം ചെന്ന് കള്ളനെ പിടിക്കാൻ നോക്ക്. ഓഹോ, തീർച്ചയായും തീർച്ചയായിട്ടും ശിവ, തീർച്ചയായും. പക്ഷെ എങ്ങനെ വന്നെ പിടിക്കും? എങ്ങനെയെന്നോ, പെട്രോളിംഗ് ചെയ്യേണ്ടി വരും. ഞാനും ഇത് തന്നെ ആലോചിച്ചോണ്ടിരുന്നത് ശിവ. ശിവ, നമ്മുടെ രണ്ടാളുടെ ചിന്തകൾ ഒരുപോലെ തന്നെയാണ് ഉള്ളത്. വന്നേ, നമുക്ക് ഒരുമിച്ച് പാട്രോളിംഗ് നടത്താം, പോകാം. ഈ ലഡു സിംഗ് നന്നാവുകയില്ല. സാറേ, സാറെന്തിനാ ഈ സ്റ്റിക്കുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? പെടറാം, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്നത് പോലെ തന്നെ ആ പോഗോസ്റ്റിക്ക് കള്ളനെ പോഗോസ്റ്റിക്ക് പിടിക്കുന്ന ഇൻസ്പെക്ടർ തന്നെ പിടിച്ചിരിക്കും. എങ്ങനെയുണ്ട് സാറേ? സാറേ അങ്ങോട്ട് നോക്കിയേ, ദാ പോഗോസ്റ്റിക്ക് കള്ളൻ. ഹലോ ഇൻസ്പെക്ടർ, എന്നെ അന്വേഷിക്കുകയാണോ? ഇന്ന് വരെ ഈ ലോകത്തിൽ ആരും ജനിച്ചിട്ടില്ല എന്നെ തടയാനായിട്ട്. പിന്നെയാ നിങ്ങള് ഞൊട്ടും കാണാം നമുക്ക്. യു ആർ അണ്ടർ അറസ്റ്റ്. വെറുതെ രക്ഷപ്പെട്ട് പോയിക്കളാന്ന് കരുതണ്ട, എന്റെ അടുത്തും പോഗോസ്റ്റിക്ക് ഉണ്ടല്ലോ. ഞാൻ പോണേ, ഞാനിതാ പോയിക്കൊണ്ടിരിക്കുന്നു. സാറേ, എനിക്ക് വിവരം കിട്ടിയാ ഞാൻ സാറിന് മെസ്സേജ് തോളാം. ഹലോ കള്ളൻ ചേട്ടാ, ഒന്ന് പറഞ്ഞു തന്നേ ഈ പോഗോസ്റ്റിക്കിനെ എങ്ങനെ ഒന്ന് നിർത്താൻ പറ്റ. ബൈ ബൈ ഇൻസ്പെക്ടർ, അങ്ങനെ തവള ചാടുന്നതൊക്കെ ചാടി ചാടി കുളത്തിലോട്ട് പൊക്കോ. നടക്കാൻ പ്രാക്ടീസ് ചെയ്താണ് ഇതുവരെ നിർത്താൻ പറ്റിയിട്ടെന്നെയാ. ഇനി ഒരിക്കലും ഞാൻ ഈ പോഗോസ്റ്റിക്കിൽ നടക്കണമെന്ന് വിചാരിക്കില്ല, ഒരിക്കലും. കള്ളൻ ഏത് വഴിക്കാ പോയത്? ആ വഴിക്ക്.
ഈ ചെറുക്കം ഭയങ്കര കേമനാണല്ലോ, പിന്നെ ധൈര്യശാലിയും. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ പിടിച്ചോളൂ, നമുക്ക് കാണാം മോനെ. ദേ അവൻ പിന്നെയും വരുന്നുണ്ടല്ലോ, ഇവരെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനി മേലാൽ നീ എന്റെ മുമ്പിലേക്ക് വന്നു പോരുത് കേട്ടോ. വീണ്ടും ഓടിക്കളഞ്ഞു. അവൻ ഭയങ്കര പോഗസ്റ്റിക് എക്സ്പെർട്ടോ, എവിടെ നിന്ന് ചാടാനും ഒരു മടി ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ആ കള്ളനെ എങ്ങനെയാ പിടിക്കാൻ പറ്റിയ? അതെ, ഞാൻ പറയാ, ഒരു ദിവസം ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ. വെറുതെ കള്ളത്തരേ ഇങ്ങനെ പറഞ്ഞ് കഥയുണ്ടാക്കല്ലേ, ഇതൊന്നും കേക്കാനുള്ള മൂഡിലല്ലേ ഇപ്പൊ. ശിവ, ആ കള്ളന് ചാടാൻ പറ്റിയ സ്ഥലം കിട്ടിയില്ലെങ്കിലേ തീർച്ചയായിട്ടും നമുക്ക് അവനെ പിടിക്കാൻ പറ്റൂന്നേ. യെസ് യെസ്, ആ ഐഡിയ കൊള്ളാം. ഇത് തന്നെയാണ് ഞാനും പറയാൻ വന്നത്. മങ്കിക്ക് ചാടാൻ പറ്റിയ സ്ഥലം കിട്ടിയില്ലെങ്കിലേ അതെങ്ങനെ പിന്നെ ചാടുക? യെസ്, നീ പറഞ്ഞത് ശരിയാണ് ആദി. മങ്കിക്ക് ചാടാനായിട്ട് സ്ഥലം കിട്ടിയില്ലെങ്കിൽ പിന്നെ അതെങ്ങനെ ചാടും? റിവ, അവനെ ട്രാപ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലം നമ്മൾ കണ്ടുപിടിക്കണം. പോഗോ സ്റ്റിക്ക് ഉപയോഗിച്ച് അവന് ചാടി പോവാൻ പറ്റാത്ത സ്ഥലമായിരിക്കണം അത്. ലഡു സിംഗ് സാറിന്റെയും മുത്തശ്ശന്റെയും സഹായം വേണം. രാജാ സാർ, നിങ്ങൾ ഇത്ര വലിയ രാജാവേട്ട എന്തിനാണ് കാട്ടിൽ വന്ന് ജീവിക്കുന്നത്? പറയൂ. ഞാൻ പ്രകൃതി സ്നേഹിയാണ്. എനിക്ക് നഗരത്തിലെ തിരക്ക് പിടിച്ച ജീവിതം ഒട്ടും ഇഷ്ടമല്ല. മാത്രമല്ല, നഗരത്തിൽ പൊല്യൂഷനും ഉണ്ട്. എനിക്ക് ശുദ്ധവായുവാണ് കൂടുതൽ ഇഷ്ടം. പ്രിയ പ്രേക്ഷകരെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഗുംനാംപൂരിന്റെ മഹാരാജാവ്. ഇദ്ദേഹം ഒരു പ്രകൃതി സ്നേഹിയാണ്. ഇപ്പൊ അദ്ദേഹം സിറ്റിയിൽ നിന്നും കാട്ടിൽ വന്ന് കുടിൽ കെട്ടി സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ രാജാവേ, ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ദേഹത്ത് മുഴുവനും കോടികൾ വിലമതിക്കുന്ന ആഭരണങ്ങളാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത്. എന്താ നിങ്ങൾക്ക് പേടിയില്ലേ? ആരെങ്കിലും ഇതെല്ലാം മോഷ്ടിച്ചാലോ? നഗരത്തിലല്ലേ കളവ് നടക്കൂ. ഈ കാട്ടിലൊക്കെ വന്ന് ആര് കളവ് ചെയ്യാനാ? ഇനി ആഭരണങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ കയ്യിലുള്ള മോതിരം തന്നെ 1.5 കോടിയിലധികം വിലമതിക്കും. ഇതെനിക്ക് ഗവൺമെന്റ് സമ്മാനിച്ചതാ. ഈ കഴുത്തിൽ കിടക്കുന്ന മാല ഏകദേശം 50 കോടിയുടേതാ. ഈ കാതി കിടക്കുന്ന കടുക്കനും ഗവൺമെന്റ് ആ സമ്മാനിച്ചത്. പിന്നെ ഈ കൈ കിടക്കുന്ന വളയുണ്ടല്ലോ, ഇത് 5 കോടി രൂപയുടേതാ. ഇത് വേറൊരു രാഗം ആലപിച്ചതിന് മഹാറാണി എനിക്ക് സമ്മാനിച്ചതാ. അതുപോലെ എത്രയോ രാഗങ്ങൾ ഞാൻ ആലപിച്ചിട്ടുണ്ട്. ഇയാള് രാജാവാണോ കച്ചവടക്കാരനാണോ? എന്തായും കാണിക്കുന്ന മുത്തശ്ശ, പാരമ്പര്യമായിട്ടുള്ള രഹസ്യങ്ങളൊന്നും മുത്തശ്ശൻ ഇങ്ങനെ പുറത്തേക്ക് വിളിച്ച് പറയരുത്. മതി മതി, ഇനി എനിക്ക് വിശ്രമിക്കാനുള്ള സമയമായി കഴിഞ്ഞു. പിന്നെ എന്റെ ജോലി തുടങ്ങാനുള്ള സമയവുമായി. ഈ രാജാവിന്റെ സാധനങ്ങൾ കൊള്ളയടിച്ചു കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ നിർത്തി സുഖമായിട്ട് ജീവിക്കാം. മുന്തിരി കഴിച്ച് അങ്ങനെ ഇപ്പൊ സുഖിക്കേണ്ട രാജാവേ, ആഭരണങ്ങളൊക്കെ മാറ്റി ശരീരത്തിന്റെ വണ്ണം കുറയ്ക്കേ, പ്രായായവരെയല്ലേ. നീ ഫിറ്റ്നസ് എക്സ്പെർട്ട് ആണോ? ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള ഉപദേശം തരാൻ വന്നതാണോ? അല്ലല്ലോ, ഞാൻ കള്ളനാ. നിങ്ങളുടെ ആഭരണങ്ങൾ മോഷ്ടിക്കാനാ ഞാൻ വന്നത്. മര്യാദയ്ക്ക് ആഭരണങ്ങളൊക്കെ അഴിച്ച് എന്റെ കൈ തരാൻ. ഏതായാലും ഇത്രയും ഒക്കെ ആഭരണം എടുത്തതല്ലേ, ഒരു രാഗം നീയും കേട്ടുകൊള്ളൂ. ഇപ്പൊ ചിട്ടപ്പെടുത്തിയതാ, 1 തരം ഫ്രഷ്. കളവ് ചെയ്യുന്നത് മോശമാണ്. കളവ് ചെയ്യുന്നത് മോശമാ. പാടിക്കഴിഞ്ഞ ഈ തോക്കിലെ ഉണ്ട തന്റെ വായിക്കാത്ത ഞാൻ കുത്തി ഇറക്കും. അടുത്ത തവണ വരുമ്പോ ഒരുപാട് ആഭരണങ്ങളും ധരിച്ചോണം ഇവിടെ വന്നിരിക്കാൻ. ആ, ഇനി സുഖമായിട്ട് ഇവിടെ ഉറങ്ങിക്കോ. ബൈ ബൈ. ശിവ, അവൻ മോഷണം നടത്തി പോയി, വേഗം തയ്യാറായിക്കോ. ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് മുത്തശ്ശ.
എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നത് അങ്കിൾ? നീ വീണ്ടും വന്നോ. മാഗ്നറ്റ് ഓൺ. കലൻ അങ്കിൾ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാനേ പറ്റില്ല. മര്യാദയ്ക്ക് സരണ്ടറിയെ നോക്കിക്കോ. ദേ അവിടെ നിൽക്കുന്നത് ലഡു സിംഗ് സാറാണ്. ഈ ഉണക്ക പോലീസ് എന്നെ എന്ത് ചെയ്യാനാ? ഇന്ന് വരെ ഈ ലോകത്ത് ആരും ജനിച്ചിട്ടില്ല എന്നെ പിടിക്കാൻ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ശിവ, ഇനി ആ കള്ളൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ല. ആ കള്ളൻ എന്നെയും പൊക്കിക്കൊണ്ട് രക്ഷപ്പെടാൻ നോക്കണേ. ഇതെന്താ ഇത്? എന്റെ പവർ സ്റ്റിക്ക് പോയല്ലോ. കള്ളൻ അങ്കിൾ, ആ ആഭരണങ്ങൾ മുഴുവനും വ്യാജമാണ്. നിങ്ങൾ ഇവിടെ വരുത്തിക്കാനുള്ള പ്ലാൻ ആയിരുന്നു. നിങ്ങൾ പോഗോ സ്റ്റിക്ക് ഉപയോഗിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാതിരിക്കാനുള്ള പ്ലാൻ. ഓ, അപ്പോ ഇതൊക്കെ നിന്റെ പണിയായിരുന്നല്ലേ? നീ ഒരുപാട് സംസാരിക്കുന്നു. ഇനി നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷയില്ല കുട്ടി. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അയ്യോ വേണ്ട, അല്ലല്ലേ മൂക്ക് ചമ്മന്തിയായി. മതി മതി മതി, മതിയാക്ക. അയ്യോ ഈ ഇടിയൊന്ന് മതിയാക്കോ. എനിക്കാണെങ്കിൽ വേദനിച്ചിട്ട് വൈ എന്റെ തല പെരുക്കുന്നേ. ഞാൻ എപ്പോഴും പറയുമായിരുന്നു ഈ ലോകത്ത് എന്നെ പിടിക്കാൻ ആർക്കും കഴിയില്ല കഴിയില്ല എന്ന്. ആ തെറ്റെനിക്കിപ്പം മനസ്സിലായി. നീ ഒറ്റ ഒരുത്തനാ എന്നെ പിടിച്ചിരിക്കുന്നേ. നിന്റെ നല്ല സമയമാണ് ഞാനിപ്പോ നിന്നോട് ഫൈറ്റ് ചെയ്യാതെ നിക്കുന്നത്. അതുകൊണ്ടാണ് എന്റെ അസിസ്റ്റന്റിനെ ഞാൻ പറഞ്ഞയച്ചത്. പകരം ഞാൻ വന്നിരുന്നുവെങ്കിൽ ആലോചിക്ക്, ഒന്ന് ആലോചിച്ച് നോക്ക നിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. മോഷണ രാജാവേ, നിനക്ക് ഞാൻ പുതിയൊരു രാഗം പാടിക്കേപ്പിക്കാം. അത് കേട്ടുകഴിഞ്ഞാൽ പിന്നെ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും മോഷണം നടത്തില്ല. शिवा की साइकिल पर हो जाओ सवार. फुल एपिसोड्स के लिए अभी डाउनलोड करो वोट के जैप एंड ट्राई फॉर फ्री.